കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന പ്രധാന രോഗമായ മുരടിക്കൽ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമായിട്ടാണ് കേട്ടോ. വീഡിയോ കാണുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നാം സാധാരണ മുളക് ചെടിയും മറ്റു പച്ചക്കറികളുമൊക്കെ നട്ട് ഒരുവിധം വളർച്ചയെത്തുമ്പോഴായിരിക്കും ഇലകളൊക്കെ ചുരുണ്ടുകൂടി മുരടിപ്പ് ബാധിക്കുന്നത്. ഇത് കൂടുതലായും കണ്ടുവരുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളക് ചെടികളിലാണ്. ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടമായി എല്ലാത്തിനെയും ഒരേപോലെ ബാധിക്കുന്ന ഒന്നാണ് കുരടിപ്പ് രോഗം. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ അസിഡിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ്. നമ്മൾ മണ്ണിൽ എന്തൊക്കെ ചെയ്താലും കുരടിപ്പ് മാറാതെ അങ്ങനെ നിൽക്കലാണ് പതിവ്. ആവുന്നത്ര കീടനാശിനി അടിച്ചാലും പരിഹാരമില്ലാത്ത ഒരു രോഗമാണ് ഈ കുരടിപ്പിക്കൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാവുന്ന ഒന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് രണ്ട് വിധത്തിലാണ് മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഒന്ന് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതും മറ്റേത് വ്യാവസായിക ആവശ്യത്തിനുള്ളതും. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാൻ വാങ്ങിയത് 100 ml. ഇതിന്മേൽ 20 രൂപ MRP ഉണ്ടെങ്കിലും 16 രൂപയേ വാങ്ങിയിട്ടുള്ളൂ. ഇത് ഒരുപാട് വീര്യം കുറഞ്ഞതാണ്. കുരുടിപ്പ് കൂടാതെ വിത്തുകൾ നടുന്നതിന് മുമ്പായി ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനിയിൽ വെറും 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മുളച്ചു വരുന്ന വിത്തുകളെല്ലാം നല്ല ആരോഗ്യത്തോടെ ലഭിക്കും നമുക്ക്. ഇനി എങ്ങനെയാണ് ഇത് ചെടികൾ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള അനുപാതമാണ് പറയുന്നത്. ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 3 ml ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ട് നേർപ്പിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു അളവ് പാത്രത്തിലേക്ക് 3 മില്ലി എടുക്കുകയാണ്. ഈ അളവ് പാത്രം 15 ml. 3 ml ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് കുലുക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ഒരു ചെടി കണ്ടില്ലേ നിങ്ങൾ, മൊത്തത്തിൽ മുരടിച്ച് നിൽക്കുകയാണ്. ഇതിലൊക്കെ നല്ല പോലെ മുളകുണ്ടായിരുന്നതാണ് മുമ്പ്. ഇപ്പോൾ അടുത്താണ് ഇതിന് കുരടിപ്പ് രോഗം പിടിപെട്ടത്. പതുക്കെ പതുക്കെ ഒട്ടുമുക്ക മുളക് ചെടികൾക്കും ഈ രോഗം പിടിപെട്ടു. നാം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ടത് മുരടിച്ച് നിൽക്കുന്ന ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയലാണ്. ഇലകളൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ച ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി മുളക് ചെടിയുടെ ഇലയിലും തണ്ടിലും അതുപോലെ കുഴിച്ചിട്ട മണ്ണിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല പോലെ നനയുന്ന വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതേപോലെ ഒന്ന് മൂടി വെക്കുക. ഇത് ഏകദേശം 1 ദിവസം അങ്ങനേ ഇരിക്കട്ടെ. ഒരു ദിവസത്തിന് ശേഷം കവറെടുത്ത് മാറ്റിയാൽ മതി. കവറെടുത്ത് മാറ്റി 1 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെടി നിറയെ ചെറിയ ചെറിയ പുതിയ ഇലകൾ വരുന്നത്. ഇപ്പോൾ ഇത് കണ്ടാലറിയാം നിങ്ങൾക്ക് 1 ആഴ്ച ശേഷമുള്ള കാഴ്ചയാണിത്. നല്ല പോലെ പുതിയ പുതിയ ഇലകൾ കിളിർത്ത് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി 100% ശാശ്വതമായൊരു പരിഹാരമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരിക്കൽ മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി ഒരിക്കലും നല്ല ആരോഗ്യത്തോടെയുള്ള ഒരു ചെടിയായി നാം പ്രതീക്ഷിക്കേ വേണ്ട. പക്ഷേ നശിച്ചു പോകുന്ന ഒരു പച്ചക്കറി ചെടിയെ രക്ഷിച്ചെടുക്കാൻ ഇതിന് കഴിവുണ്ട്, അത് തീർച്ചയാണ്. അത്യാവശ്യം വിളവൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക.
കാരണം ഒരു ചെടിയിൽ ബാധിച്ച് മറ്റെല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ നല്ലതാണ് തെറ്റില്ലാത്ത ഒരു വിളവ് കിട്ടുന്ന വിധത്തിൽ അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.